നമസ്കാരം. പതിരും കതിരും കുഞ്ചൻ നമ്പ്യാർക്കും ഉണ്ണായി വാര്യർക്കും പരസ്പരം മനസ്സിലാക്കാൻ രണ്ടേ രണ്ട് വാക്കുകൾ മതിയായിരുന്നു. കാതിലോല നല്ല താളി. നമ്മുടെ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരസ്പരം മനസ്സിലാക്കാൻ ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ല. പരസ്പരം ഒന്നും മിണ്ടണമെന്നുമില്ല, ഒറ്റ നോട്ടം മതി. ഗവർണർക്ക് താൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പ്രസംഗത്തിലെ ഒരൊറ്റ വരി മാത്രം മതിയായിരുന്നു. വിജയന് ആ സൂക്കേട് മനസ്സിലാവുകയും ചെയ്തു. 78 സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം ഒതുക്കി ഗവർണർ സ്ഥലം കാലിയാക്കി. ആനയിക്കാൻ ചെന്ന പിണറായി വിജയനെ ബഹുദൂരം പിന്നിലാക്കി ഗവർണർ അതിവേഗം കടന്നുകളഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ അണ്ണാക്കിലടിക്കാനുള്ള ഒരു സാധനം മാത്രമാണ് ഈ നയപ്രഖ്യാപനമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഒരു മഹാകാര്യം മുതിർന്നവർക്ക് പ്രത്യേകം പരിഗണന നൽകും എന്നതാണ്. അത് തീർച്ചയായും വേണമല്ലോ. ഇപ്പോൾ മുതിർന്നവർക്ക് എന്തെല്ലാം പരിഗണന നൽകിയാണ് ഓരോരോ പദവികളിൽ ഇരുത്തിയിരിക്കുന്നത്? നയമോ ന്യായമോ ഇല്ലാത്തവൻ്റെ നയപ്രസംഗം നോക്കി വായിച്ച് എന്തിന് തൻ്റെ നാക്ക് പൊള്ളിക്കണം എന്നാകും ഗവർണർ ചിന്തിച്ചത്. ഇരുന്നാൽ പൂച്ച, പാഞ്ഞാൽ പുലി എന്ന സ്വഭാവക്കാരനാണ് ഈ ഗവർണർ. മുഖ്യമന്ത്രി സ്വീകരിക്കാൻ കൈകെട്ടി കാത്തുനിന്നെങ്കിലും കയ്യിൽ നിന്ന് ബൊക്കെ തട്ടിപ്പറിച്ച് മുഖത്തുപോലും നോക്കാതെ ഗവർണർ നിയമസഭയിലേക്ക് ഓടിക്കയറി. അതോടെ മുഖ്യൻ്റെ മുഖം ബ്ലീച്ചായി. എൻ്റെ സർക്കാരേ എന്ന് വിളിച്ച് ഈ അളിഞ്ഞ നയപ്രഖ്യാപനം വായിക്കാൻ ഗവർണർക്ക് സൗകര്യമില്ലായിരുന്നു. ഇതിന് പ്രതികാരമായി SFI-ക്കാരെ കൊണ്ട് ഗവർണറെ 10 തെറി കൂടി വിളിപ്പിക്കണം. അവസാനത്തെ പാര മാത്രം വായിച്ച് ബാക്കി പാര പിണറായിക്ക് വെച്ച് താളമേളങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹം വന്നതുപോലെ തിരിച്ചുപോയി. നാടകീയ രംഗങ്ങളെന്നൊക്കെ ചാനലുകാർ പറഞ്ഞെങ്കിലും അവിടെ ഒരു നാടകവും കണ്ടില്ല. എൻ്റെ സർക്കാർ എന്ന് ഗവർണർ വായിച്ചിരുന്നെങ്കിൽ ഇന്നലെ വരെ പറഞ്ഞതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങി എന്നല്ലേ അർത്ഥം? ക്രിമിനൽ പടയെയും കുട്ടിക്കുരങ്ങന്മാരെയും മുന്നിൽ നിർത്തി സംസ്ഥാനത്തിൻ്റെ ഗവർണറെ ഊടുപാട് തെറി പറയുമ്പോൾ ഓർക്കണമായിരുന്നു പിണറായി. കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കുന്നത് പോലെ ഗവർണറെ വിളിച്ചു വരുത്തി നയപ്രഖ്യാപനം വായിപ്പിച്ച് ഞെളിയാമെന്നായിരുന്നു സർക്കാർ കണക്കുകൂട്ടിയത്. ആർഷോ പോലീസിനോട് ആക്രോശിച്ച പോലെ പോയി കക്കൂസ് കഴുകി കൊടുക്കുകയേ ഇനി നിവൃത്തിയുള്ളൂ. ഞെളിഞ്ഞ വഴക്കിനേക്കാൾ കിഴിഞ്ഞ സന്ധിയാണ് നല്ലതെന്ന് പിണറായി ഓർക്കണം. ഗവർണറെ വഴിതടയാൻ SFI-ക്കാരെ വിടുക. ഒരു കാമ്പസിലും കയറ്റാതിരിക്കാൻ റോഡ് തടയുക. വയോധികനായ ഒരു മനുഷ്യൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ പ്രേരിപ്പിക്കുക. ഓരോ മന്ത്രിയും മൈക്ക് വെച്ച് കെട്ടി ഗവർണറെ ആക്ഷേപിക്കുക. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസത്തെ കലാപരിപാടികൾ. ഈ ഭരണഘടനാപരമായ ബാധ്യത ഗവർണർക്കു മാത്രമല്ല, മുഖ്യമന്ത്രിക്കുമുണ്ട്. മംഗലശ്ശേരി നീലകണ്ഠൻ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് പറഞ്ഞതുപോലെ എന്താണ് പിണറായി പറയാതിരുന്നത്? ഇത് മുഴുവൻ വായിച്ചിട്ട് പോയാൽ മതിയെന്ന്. അല്ലെങ്കിൽ പണ്ട് ബ്രണ്ണൻ കോളേജിലെടുത്ത പ്രത്യേകതരം ഏക്ഷൻ എന്തുകൊണ്ടെടുത്തില്ല? ചിരവ കൊണ്ടടിച്ചിട്ട് മുറം കൊണ്ട് വീശുന്ന പരിപാടിയാണ് സർക്കാർ ജനങ്ങളോടും ഗവർണറോടും ചെയ്തു വരുന്നത്. നയപ്രഖ്യാപനം ഒറ്റ വരി വായിച്ചിട്ട് കടന്നുകളഞ്ഞ ഗവർണർ പിണങ്ങിപ്പോയതല്ലെന്നും എന്തോ സൂക്കേട് കാരണം വേഗം പോയതാണെന്നുമാണ് മുഖ്യമന്ത്രി സഭയെ ആശ്വസിപ്പിച്ചത്. മിഠായി തെരുവിലിറങ്ങി അലുവാ കഷ്ണവും കോലുമുട്ടായും തിന്നതിൻ്റെ ഷുഗർ ലെവൽ ഇപ്പോഴായിരിക്കും ഉയർന്നു വന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു മനുഷ്യൻ ആർത്തിയുള്ളയാളാണോ, പ്രമേഹമുള്ളവനാണോ, അസുഖമുണ്ടോ എന്നെല്ലാം തിരിച്ചറിയാനുള്ള അപാരമായ കഴിവ് പിണറായിക്കുണ്ട്. എന്തായാലും വന്നതും പോയതുമായ നടപ്പിൻ്റെ സ്പീഡ് കണ്ടിട്ട് ഗവർണർക്ക് ഒരസുഖവും ഉള്ളതായി കാഴ്ചയിൽ തോന്നിയില്ല. പക്ഷേ പിണറായിക്കെന്തോ ഒരു വലിവ് കുറവ് ഉണ്ട് താനും. ഇനി ആർഷോ പറഞ്ഞതുപോലെ പാൻപരാഗ് കയ്യിലെടുത്തത് തീർന്നിട്ടുണ്ടാകുമോ? ഗവർണർ അതാകും പെട്ടെന്ന് തിരിച്ചുപോയത്. പിണറായി വിജയന് നേരിട്ട് മോദിയെ തെറിവിളിക്കാൻ ഒരൽപ്പം ഉൾക്കിടിലമുണ്ട്. നയപ്രഖ്യാപനത്തിൽ എഴുതി വെച്ച് കേന്ദ്രത്തെ വിമർശിച്ചാൽ അത് ഗവർണറുടെ പിടലിക്കിരിക്കും. എന്തായാലും ഗവർണറുടെ വരവും പോക്കും ഒരത്ഭുതം തന്നെയായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ വരുന്നതും കണ്ടു, വാണം വിട്ട പോലെ പോകുന്നതും കണ്ടു. പുതിയ കണ്ണട വെച്ച മന്ത്രി ബിന്ദു പോലും ഒരു മിന്നായം പോലെയേ കണ്ടുള്ളൂ. നയപ്രഖ്യാപനത്തിന് വരുന്ന ഗവർണർ മുണ്ടുമടക്കിക്കുത്തി എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാലോ എന്ന് ഭയന്ന് സഭയിൽ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. നയപ്രഖ്യാപനം വിസ്തരിച്ച് കേൾക്കാനായി ഇയർഫോണും ചെവിയിൽ തിരികെ ചാരിയിരുന്ന സ്പീക്കറുടെ അവസ്ഥയായിരുന്നു അതിലും ദുരിതം. എല്ലാം ഒരു മിത്ത് പോലെ.
ഓരോ തവണയും ഈ സർക്കാർ ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം വായിപ്പിക്കുമ്പോഴും ഇത്രയും കൂടി എഴുതി വയ്ക്കും. മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ എൻ്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പക്ഷേ ചെയ്തു കൂട്ടിയതൊക്കെ നാട്ടുകാരെല്ലാം കണ്ടതാണല്ലോ. ഏതെല്ലാം കോണിൽ നിന്നാണ് പിണറായിക്കിപ്പോൾ പണികൾ കിട്ടുന്നത്? എന്തു ചെയ്യുമെന്നോ എങ്ങോട്ട് തിരിയുമെന്നോ ഒരു നിശ്ചയവുമില്ലാത്ത ഗവർണറാണിത്. എന്ത് സുഖമായിട്ട് ഭരിക്കാനുള്ള എല്ലാ കോടുകോപ്പുകളും പിണറായിക്ക് സ്വന്തമായിട്ടുണ്ട്. അധികാരമുണ്ട്, ആൾബലമുണ്ട്, പത്തലുമായി പിന്നാലെ ഗൺമോനുണ്ട്, അടുത്ത് മരുമകനുണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്താണ് കാര്യം? അത്താഴം മുടക്കാൻ നീർക്കോലി മതിയെന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. എന്തുണ്ടായിട്ടും മനസമാധാനമില്ലാത്ത അവസ്ഥയാണ്. എൻ്റെ ദൈവമേ, പിണറായി വിജയൻ ദൈവത്തിൻ്റെ വരദാനമായി ഇവിടെ പിറന്നു എന്നത് ശരി തന്നെ. പക്ഷേ കാളസർപ്പയോഗത്തിൻ്റെ പിടിയിൽപ്പെട്ടു പോയതിനാൽ ഈശ്വര കടാക്ഷമില്ല. അല്ലെങ്കിൽ തന്നെ 65 പേജുകൾ എഴുതി വച്ചിരുന്ന ഈ രായസം വായിച്ചിട്ട് ആർക്കെന്താണ് സാർ നേട്ടം? പെൻഷൻകാർക്ക് മുടങ്ങിയ പെൻഷൻ കിട്ടുമോ? അരിയുടെ വില കുറയുമോ? ആശുപത്രികളിൽ മരുന്നും പഞ്ഞിയും എത്തുമോ? പിണറായി വിജയൻ്റെ ആർത്തി മാറി കീർത്തിമാനാകുമോ? ആണ്ടബാധ കൊണ്ടേ പോകൂ എന്ന അവസ്ഥയിലായി പിണറായി വിജയൻ ഇപ്പോൾ. ദൈവത്തോട് മാത്രം പറയുക. നമസ്കാരം.